സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതി. സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ സിനിമയെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം. അനാവശ്യ ചർച്ചകൾ റഹീമിന്റെ ജയിൽ മോചനത്തെ ബാധിക്കുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി. 18 വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന് വധശിക്ഷ വിധിച്ചതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് വസ്തുതകൾക്ക് നിരക്കാത്ത പ്രചാരണങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രചാരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും വസ്തുതകൾ പഠിച്ച ശേഷമേ പ്രതികരിക്കാവൂ എന്നും റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതി ആവശ്യപ്പെട്ടു. നിരപരാധിയെയാണ് സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതെന്ന തരത്തിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ഇത് വസ്തുതാവിരുദ്ധമാണ്. സൗദിയിലെ നിയമവ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള നീക്കവും കാണുന്നു. ഈ നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണമെന്നും സഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ, ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ എന്നിവർ അഭ്യർത്ഥിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. പല പേപ്പർ വർക്കുകൾ ചെയ്താണ്ട് അതിനുശേഷം ഗവർണേറ്റ് ഓഫീസിൽ നിന്ന് അനുമതി തേടേണ്ടതുണ്ട്. കോടതിയിൽ നിന്നുള്ള വിധി വരേണ്ടതുണ്ട്. ഇനി ഒരുപാട് കടമ്പകൾ മുന്നോട്ട് പോകാൻ, അതിൻ്റെ മുമ്പ് തന്നെ റഹീമിനെ കുറിച്ച് സിനിമയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അദ്ദേഹം നാട്ടിലെത്തട്ടെ എന്നാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. നാട്ടിലെത്തുന്നതിന് മുമ്പ് ഈ രാജ്യത്തിൻ്റെ വ്യവസ്ഥയും കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള വീഡിയോകളും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ്. സൗദിയിൽ പുതിയ ആളായതുകൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായ ബോധ്യം റഹീമിനില്ലായിരുന്നു. ഇതുകൊണ്ടാണ് മാനുഷിക പരിഗണനയിൽ വർഷങ്ങൾക്ക് മുമ്പ് നിയമസഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത്. ദിയാധനം സ്വരൂപിച്ചെങ്കിലും ജയിൽ മോചനത്തിന് ഇനിയും കടമ്പകൾ ഏറെയാണ്. റഹീമിന്റെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ ഈ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് വസ്തുതാവിരുദ്ധമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്നും സമിതി ആവശ്യപ്പെട്ടു. ജലീൽ കണമംഗലം, 24 ജിദ്ദ.